സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്ന സംഭവത്തിൽ സംയുക്ത സേനാ സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. അപകടം നടന്ന സ്ഥലം പരിശോധിച്ചു. സംഭവത്തിൽ തമിഴ്നാട് പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണെന്ന് ഡിജിപി ശൈലേന്ദ്രബാബു പറഞ്ഞു. സ്ഥലത്ത് സംയുക്ത അന്വേഷണ സംഘം പരിശോധന നടത്തി. പ്രദേശവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. വ്യോമസേനയുടെ അന്വേഷണ സംഘം ശേഖരിച്ച ഡേറ്റ റെക്കോർഡിലെ വിവരങ്ങൾ ഉൾപ്പെടെ സംയുക്ത സേന അന്വേഷണ സംഘത്തിന് കൈമാറും. സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് സഞ്ചരിച്ച ഹെലികോപ്റ്റർ എങ്ങനെ തകർന്നു, അട്ടിമറികൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് സംഘം അന്വേഷിക്കുന്നത്. ഡേറ്റ റെക്കോർഡിലെ വിവരങ്ങൾ ഏറെ നിർണായകമാണ്. തമിഴ്നാട് പോലീസിന്റെയും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഊട്ടി ADSP മുത്തുമാണിക്യത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. അന്വേഷണ വിവരങ്ങൾ സംയുക്ത സേന അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് തമിഴ്നാട് DGP സി ശൈലേന്ദ്രബാബു അറിയിച്ചു. காவல் நிலையத்தில் வழக்கு பதிவு பண்ணி விசாரணை பண்ணிட்டுருக்கிறோம். இதுவரைக்கும் 26 விட்னஸஸ் விசாரிச்சிருக்கிறோம். நமது எஸ்டிஎஃப் படை இங்கே இருக்குது. அவங்க இந்த ஏரியாவில் பக்கத்தில் உள்ள எல்லா கிராமத்துலேயும் போய் ஐ விட்னஸஸ் எல்லாம் விசாரணை செஞ்சுட்ருக்கிறோம். இது வந்து இந்த வழக்கு வந்து ஒரு அடிஷ்னல் எஸ்பி ரேங்க் ஆஃபீஸர் முத்துமாணிக்கம் தலைமையில் இந்த விசாரணை இப்போ நடந்துகிட்டு. அபகடம் நடந்த ஸ்தலத்து ஆர்மியுடைய சுரட்சையான இப்போழும் ஒருக்கியிருக்கிறது. ஜனம், குனூர்.